അമേരിക്കയിലെ പ്രാദേശിക ഭരണകൂടങ്ങളെ സ്വാധീനിക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്ന് അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ചൈന ബന്ധം ദുർബലമായ സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണഘടനയുടെ പഴുതുകൾ മുതലാക്കാൻ ചൈന ശ്രമിക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയ മോർണിംഗ് ഷോയിലേക്ക്. മധു കൊട്ടാരക്കര, അമേരിക്കയിൽ ഗുഡ് ഈവനിങ്, കേരളത്തിൽ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. അമേരിക്കയുടെ കൗണ്ടർ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ന് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന പ്രാദേശിക ഭരണ സമിതികൾക്ക് ആണ് ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ബെയ്ജിങ്ങും വാഷിംഗ്ടണുമായിട്ടുള്ള ബന്ധം അതീവ ദുർബലമായ സാഹചര്യത്തിലാണ് ബെയ്ജിങ്ങിൽ നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ പ്രാദേശിക ഭരണ സമിതിക്കും ഒരുപാട് ഭരണഘടനാ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉണ്ടെന്ന് ചൈനയ്ക്കറിയാം. ഇത് പരമാവധി ഉപയോഗിച്ച് അതിനെ ദേശീയ തലത്തിൽ ബെയ്ജിങ്ങിന് സൗഹൃദമുള്ള ഒരു നയമാക്കി മാറ്റുക എന്നതാണ് ചൈന ഉപയോഗിക്കുന്ന തന്ത്രം. നിരവധി വിഷയങ്ങളിൽ അമേരിക്കയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് നമുക്ക് എവർക്കും അറിയാം. പ്രത്യേകിച്ച് തൈവാന് ആയുധങ്ങൾ നൽകുവാനുള്ള അമേരിക്കയുടെ തീരുമാനം ചൈനയെ ഈ അടുത്ത കാലത്ത് ഏറെ പ്രകോപിപ്പിക്കുകയുണ്ടായി. അതേസമയം അമേരിക്കയ്ക്കെതിരെ ചൈന നടത്തുന്ന ചാരപ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ യുക്രൈൻ യുദ്ധവും ബന്ധം വഷളാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അമേരിക്കയെ സംബന്ധിച്ച് മിക്ക മേഖലയിലും ചൈന ഒരു പ്രധാന മത്സരാർത്ഥിയും അമേരിക്കയുടെ ഒരു എതിരാളിയുമാണ് നിലവിലെ ഈ ബൈഡൻ ഭരണകൂടം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ലക്ഷ്യങ്ങൾ ബിസിനസ് മാത്രമാണെന്നും അത് അവര് നിർബന്ധ ബുദ്ധിയോടുകൂടി വഞ്ചനാപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും ഈ പ്രാദേശിക ഭരണ സമിതികളെ ലക്ഷ്യമാക്കി നടത്തുക എന്നുള്ളതാണ് ഈ US കൗണ്ടർ ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇവിടെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മകളുണ്ട്. ചൈനീസ് പീപ്പിൾസ് അസോസിയേഷൻ ഫോർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്, അതുപോലെ നാഷണൽ അസോസിയേഷൻ ഫോർ ചൈനീസ് പീസ്ഫുൾ റീയൂണിഫിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഈ സൗഹൃദ കൂട്ടായ്മകൾ വഴിയാണ് ചൈന ഇത്തരമൊരു നീക്കം നടത്തുന്നത്. എസ് കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നമുക്കൊപ്പം ചേർന്നത്.